ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യം, അതായത് വെസ്റ്റ് ഏഷ്യയിൽ, ഈ രാജ്യത്തിന് പ്രസക്തിയുണ്ട്? ഒരു ചോദ്യമാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ ഇതിനെപ്പറ്റിയുള്ള ആർഗ്യുമെൻ്റ് ഉണ്ടായി. ഇസ്രായേൽ എന്ന രാജ്യത്തിന് പ്രസക്തിയുണ്ടോ ഇല്ല, ഇതാണ് ചോദ്യം. അപ്പം എൻ്റെ അറിവ് വെച്ചും എൻ്റെ വായന വെച്ചും ഞാൻ കണ്ട ലോകത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ, ഇന്ന് ലോകത്തിൽ ടെററിസത്തിനെതിരെ പോരാടുന്ന ഏറ്റവും ശക്തമായ ഒരു രാജ്യം ഇസ്രായേലാണ്. അത് ഗ്ലോബലായിട്ട് നിങ്ങൾക്കറിയാം, ഈ ഇസ്ലാമിക് ജിഹാദ് എന്ന് പറയുന്നത് ഗ്ലോബലിയാണ് പടർന്നു പിടിച്ചിരിക്കുന്നത്. ചെറിയ ചെറിയ ആഫ്രിക്കൻ രാജ്യങ്ങൾ അവിടെ നിന്ന് ഇതൊന്നും കേട്ടിട്ട് പോലുമില്ല, അവിടെ വരെയാണിത് പോയിരിക്കുന്നത്. ഇനി മിഡിൽ ഈസ്റ്റ് ഏഷ്യ എടുക്കാം, അതായത് വെസ്റ്റ് ഏഷ്യ എടുക്കാം. അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തിന് അവർക്ക് അവരുടേതായ ഇൻട്രസ്റ്റ് ഉണ്ട്. അവരെ ചൊറിയാൻ പോകുമ്പോൾ മാത്രമാണ് അമേരിക്ക ഈ കാര്യത്തിൽ കയറി ഇടപെടുന്നത്. അല്ലാതെ അമേരിക്ക ഒരിക്കലും ഗ്ലോബലായിട്ട് വാർ അഗെയിൻസ്റ്റ് ടെററിസം, വാർ അഗെയിൻസ്റ്റ് അൽഖൈദ എന്ന സംഭവം ഉണ്ടായത് ട്വിൻ ടവർ അറ്റാക്ക് ചെയ്തപ്പോഴാണ്. അതിനു മുമ്പ് അമേരിക്ക വളരെ സൈലൻ്റാണ്. കാരണം അവർക്ക് പലയിടത്തും ആധിപത്യങ്ങൾ വേണം, കച്ചവടം തന്നെയാണ് ഉദ്ദേശം. അതായത് ഇസ്ലാമിക രാജ്യങ്ങളിലാണ് ഈ പറയുന്ന ക്രൂഡും പെട്രോളും എനർജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആവശ്യം ഒരു സമയത്ത്. ഇപ്പോഴും അത് അമേരിക്കയ്ക്ക് അത് അല്ല, അവരെ അത് സ്വാധീനിച്ചിട്ടുണ്ട്. അവിടെ അമേരിക്ക കയറി ഇടപെടും. ഇപ്പോൾ ഇറാൻ്റെ ഇഷ്യൂ ആണെങ്കിലും സൗദി ഇഷ്യൂ ആണെങ്കിലും മിഡിൽ ഈസ്റ്റ് ഏഷ്യയിലെ എല്ലാ രാജ്യങ്ങളും അമേരിക്ക ആധിപത്യം സ്ഥാപിച്ചേക്കുന്ന അവൻ്റെ ബിസിനസ് താല്പര്യങ്ങളാണ്. അവനെ അറ്റാക്ക് ചെയ്യുമ്പോൾ അവൻ കയറി അറ്റാക്ക് ചെയ്യും, അതുമാത്രമാണ്. പക്ഷേ സ്റ്റെബിലൈസ് ചെയ്ത് ജിഹാദിനെതിരെ അറ്റാക്ക് ചെയ്യുമ്പോൾ അതിനെ ഗ്ലോബലായിട്ട് അതിനെ ടെറർ മോഡ്യൂൾസിൻ്റെ അകത്ത് കൊണ്ടുവന്ന് അവർക്കെതിരെ ഫൈറ്റ് ചെയ്യുന്ന എല്ലാ രീതിയിലും. ഇപ്പം ഇന്ത്യയുടെ കാര്യം എടുക്കാം. ഇപ്പം ഇന്ത്യയുടെ ഇൻ്റലിജൻസ് ആണെങ്കിലും ഇന്ത്യക്കെതിരെ ഒരു ജിഹാദി ഓപ്പറേഷൻ വളരെ പ്രകടമാണ് എത്രയോ വർഷങ്ങളായിട്ട്. ഇപ്പം ഇന്ത്യ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഒരിക്കലും അമേരിക്കയല്ല. ഇന്ത്യ ഏറ്റവും കൂടുതൽ സഹായിച്ച് ജിഹാദിക്കെതിരെയുള്ള ഇസ്ലാമിക് ടെററിനെതിരെ ഓപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഇസ്രായേൽ തന്നെയാണ്. ഇന്ത്യൻ പട്ടാളക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു, ഇന്ത്യൻ ഇൻ്റലിജൻസിന് ഇൻപുട്ട് കൊടുക്കുന്നു, ഇന്ത്യക്കകത്ത് കിടക്കുന്നു പുറത്ത് കിടക്കുന്നു പല ഇന്ത്യക്കെതിരെയുള്ള ഓപ്പറേഷൻസ് ഉണ്ട്, അതിനെപ്പറ്റി വ്യക്തമായ ഇൻ്റലിജൻസ് ഇൻഫോർമേഷൻ കൊടുക്കുന്നു. ഇതിലെല്ലാം ഇസ്രായേലിൻ്റെ എപ്പോഴും ഇന്ത്യയുമായിട്ട് കടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ത്യ ഇസ്രായേൽ, കാരണം മോദി ഭരണത്തിന് ശേഷം ഇത് തുടങ്ങിയത് നരസിംഹ റാവുവിൻ്റെ സമയത്താണ്. അതിനുശേഷം അത് വളരെ ശക്തമായി മോദി ഭരണ സമയത്തും അത് വളരെയധികം അന്യോന്യം കൈമാറുന്ന ഡിഫൻസിൻ്റെ സ്ട്രാറ്റജിക്കൽ പാർട്ണർ കൂടിയാണ് ഇസ്രായേൽ. ഏകദേശം ഇപ്പോൾ ഹാർഡ്വെയറിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ റഷ്യയെക്കാളും കൂടുതൽ സാധനങ്ങൾ നമ്മളിപ്പോൾ ഇസ്രായേലിൽ നിന്നാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ രീതിയിലും ഇസ്രായേൽ നമ്മുടെ ഒരു സ്ട്രാറ്റജിക് വലിയൊരു പാർട്ണർ കൂടിയാണ്. പിന്നെ അതവിടെ നിൽക്കട്ടെ. ഇനി മിഡിൽ ഈസ്റ്റ് ഏഷ്യ, ഈ രാജ്യങ്ങളില്ലാത്ത പ്രശ്നം നിങ്ങൾക്കറിയാം. യമനാണെങ്കിലും ലെബനൻ ആണെങ്കിലും മറ്റുള്ള എല്ലാ രാജ്യങ്ങളും, ഇറാനൊക്കെ ആണെങ്കിൽ തന്നെ, ഇവിടെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു അബൂബേക്കർ ബാഗ്ദാദി, അതായത് ISIS തലവൻ, അയാളെ അമേരിക്കയ്ക്ക് പിടിച്ചു കൊടുത്തത് മൊസാദ്. കാരണം അവരാണ് ഐഡൻറ്റിഫൈ ചെയ്ത് ഇന്നിടത്തെ അയാളുണ്ട്, എന്നിട്ടാണ് അമേരിക്ക പോയി അവിടെ അറ്റാക്ക് ചെയ്ത് അയാളെ കൊല്ലുന്നത്. ലോകത്തുള്ള പല ജിഹാദി ഓപ്പറേറ്റീവ്സ് ഇൻക്ലൂഡിങ് പാകിസ്ഥാനിലുള്ളവരെ പോലും ഇന്ത്യൻ ഇൻ്റലിജൻസ് പലർക്കും ഇതിൻ്റെ ഡീറ്റെയിൽസ് കൈമാറുന്നത് ഇസ്രായേലാണ്. അതേപോലെ തന്നെ ഇപ്പം ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ആ മിഡിൽ ഈസ്റ്റാ ചെറിയ രാജ്യം അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ ഇത്രയും മലയാളികൾ ജോലി ചെയ്യാൻ പോകുന്ന UAE, അതേപോലെ സൗദി അറേബ്യ, പല രാജ്യങ്ങളുണ്ട്. എടുക്കുക ഈജിപ്റ്റ്, ഈജിപ്റ്റ് എന്ന് പറഞ്ഞ രാജ്യവും ഇസ്ലാമിക് ജിഹാദിനെതിരെ ഫൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവർക്കും ഇത് ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ കൊടുക്കുന്നത് അവരുടെ പോലീസിനും അവരുടെ ഇൻ്റലിജൻസ് സോഴ്സ് അപ്പാരറ്റസിനും എല്ലാം ഇൻഫർമേഷൻ കൊടുക്കുന്ന മൊസാദ. ജോർദാൻ്റെ കാര്യം എടുക്കുക, അവിടെ മറിച്ചിടാൻ നടക്കുവാണ് ജിഹാദികൾ. ഇവിടെ ഓരോ രാജ്യത്തും, അപ്പം ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ഗ്ലോബലായിട്ട് ജിഹാദിനെതിരെ, ഇസ്ലാമിക് ജിഹാദിനെതിരെ ഫൈറ്റ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഈ മിഡിൽ ഈസ്റ്റിലുള്ള സൗദി ആണെങ്കിലും UAE ആണെങ്കിലും ബഹ്റിൻ ആണെങ്കിലും ഈ രാജ്യങ്ങൾ ഒമാൻ ആണെങ്കിലും ഇതൊക്കെ എന്നേ ഒരു ടെറർ രാജ്യമായി മാറി. തന്നെ നമ്മൾ കണ്ടതാണ് യമനിൽ എന്താണ് ഉണ്ടായത്.
അങ്ങനെ പല രാജ്യങ്ങളും എടുക്കുക. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? കാരണം ഇവരുമായി കാരണം മതമാണ് കയറി പിടിച്ചിരിക്കുന്നത്. ഈ മതമത്തെ തലയ്ക്കകത്ത് കയറി ഇത് ജിഹാദ് ഓപ്പറേഷനിലോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഭരിക്കുന്ന രാജാക്കന്മാർക്കും ഭരണകർത്താക്കൾക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതാണ് മിഡിൽ ഈസ്റ്റ് ഏഷ്യയിലും വെസ്റ്റ് ഏഷ്യയിലും പല രാജ്യങ്ങളിലും കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് അവർ അമേരിക്കയുമായിട്ട് സപ്പോർട്ടിൽ പോയേക്കുന്നത്. കാരണം ഇങ്ങനൊരു സന്ദർഭം ഉണ്ടാവുകയാണെങ്കിൽ അവരെ സഹായിക്കാൻ അമേരിക്കയെ കാണുകയുള്ളൂ. അതുകൊണ്ടാണ് അമേരിക്കൻ ബേസുകൾ അവിടെ ഇട്ടേക്കുന്നത്. ഇതിൻ്റെ ജോയിൻ്റ് ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ്. കാരണം ഈ രാജ്യങ്ങളൊക്കെ ഇൻ്റലിജൻസ് വളരെ മോശമാണ്. അവർക്ക് പട്ടാളം തന്നെ പേരിന് മാത്രം, കാരണം പ്രൊഫഷണൽസ് അവർക്കില്ല. കാരണം ഈ ഇടയ്ക്ക് മുഹമ്മദ് ബിൻ സൽമാൻ ഈ കിളവന്മാരായ പട്ടാളക്കാരെ മുഴുവനും മാറ്റിയിട്ട് ചെറുപ്പക്കാരെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. കാരണം മിഡിൽ ഈസ്റ്റ് ഏഷ്യയിലും വെസ്റ്റ് ഏഷ്യയിലും അവർക്ക് ഈ പട്ടാളത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. കാരണം അവർ ഡിഫൻസിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. പോലീസും ആണെങ്കിൽ ഹൈലി പ്രൊഫഷണൽ അല്ല. അവർക്കിതൊന്നും എങ്ങനെ ക്യാപ്ചർ ചെയ്യണമെന്നും ഇതിനെ എങ്ങനെ അറ്റാക്ക് ചെയ്യണമെന്നും ഇതെങ്ങനെ ഒപ്പോസ് ചെയ്യണമെന്നും അവർക്കറിയത്തില്ല. അതിനാണിത് ജോയിൻ്റ് ഓപ്പറേഷൻ. ഈ രാജ്യങ്ങൾക്കെല്ലാം ആവശ്യം ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഇൻ്റലിജൻസ് ഇൻഫർമേഷൻസ് ഇവർക്ക് വേണം. ഇതാണ് ഏറ്റവും പരമപ്രധാനം. അതായത് ജിഹാദ് എന്ന് പറയുന്നൊരു ഗ്ലോബൽ ത്രെട്ടാണ്. ലോകത്തിപ്പോൾ ഒരു ഏത് രാജ്യത്താണ് ഇല്ലാത്തതെന്നൊരു ചോദ്യമുണ്ട്. ഇപ്പം നമ്മളെടുക്കാം ശ്രീലങ്ക. ശ്രീലങ്കയിൽ എന്താണ് സംഭവിച്ചത്? നമുക്ക് ഈസ്റ്റർ ബോംബിനെ പറ്റി അറിയാം. അതിനുശേഷം ശ്രീലങ്ക ചെറിയ രാജ്യമാണ്, ശക്തമായ ആക്ഷൻ എടുക്കുന്നു. ഈ തട്ടവും കിട്ടവും ക്ലാപ്പും എല്ലാവരും ദൂരെ കളഞ്ഞു, എല്ലാ ആൾക്കാരെയും മോണിറ്റർ ചെയ്യാൻ തുടങ്ങി. അവരെയും സഹായിച്ചത് ചൈനയല്ല, ഇസ്രായേലി ഇൻ്റലിജൻസാണ് സഹായിച്ചത്. എവിടെയൊക്കെയുണ്ട്, ആരൊക്കെയാണ് ഇവർക്ക് ഫണ്ട് ചെയ്യുന്നത്? അതേപോലെ തന്നെ ഇന്ത്യയിൽ ഈ പറയുന്ന ജിഹാദി ഫോഴ്സുകൾ പലതും ഉണ്ട്. അപ്പം ഇവർക്കൊക്കെ ഫണ്ട് ചെയ്യുന്ന വലിയ വലിയ ഗ്രൂപ്പുകളുണ്ട്. ഈ പി എഫ് ഐ എന്ന് പറഞ്ഞ ഈ സംഭവം ഗൾഫിൽ നിന്നുള്ള മലയാളികൾ ഫണ്ട് ചെയ്യുന്ന കേരളവുമായിട്ട് ബന്ധപ്പെട്ട ഒരു റാഡിക്കൽ ഓർഗനൈസേഷനാണ്. അതല്ലാതെ തന്നെ ജിഹാദികൾക്ക് ഫണ്ട് ചെയ്യുന്ന വലിയ വലിയ സംഭവങ്ങളുണ്ട്. ഇതിനെയൊക്കെ പൊളിച്ചു കൊടുത്തതിന് സഹായിച്ചത് മൊസാദ് തന്നെയാണ്. ഇന്ത്യൻ ഇൻ്റലിജൻസുമായിട്ട് ചേർന്ന്, അതായത് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം അമേരിക്കയെക്കാളും ലോകത്തിന് ഹെൽപ്പാണ്. കാരണം ഈ ടെററിസം എന്ന് പറഞ്ഞവന് കയ്യും മൂക്കും കണ്ണും ഒന്നുമില്ല. അതാണ് ലോകത്തെല്ലായിടത്തും നടക്കുന്നത്. ഇപ്പം ഒരു ക്രൗഡ് ഇരിക്കുന്നു, അതിൻ്റെ അകത്ത് ട്രക്ക് ഇടിച്ച് കയറ്റുന്നു, അവിടെ ബോംബ് കൊണ്ടു. കാരണം എല്ലാ സ്വർഗത്തിൽ പോകുന്ന സംഭവമാണ്, എന്ത് ചെയ്യാൻ സാധിക്കും? ഇപ്പം ഇതിനെ എങ്ങനെ കൗണ്ടർ ചെയ്യണം? അതാണ് ഇസ്രായേൽ ലോകത്തിന് കാണിച്ചു കൊടുത്തത്. അപ്പം ഇസ്രായേലിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് ലോകത്തിൻ്റെ നിലനിൽപ്പാണ്. അല്ലാതെ കൗണ്ടർ ടെററിസം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുണ്ട്. അപ്പം അതുകൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കേണ്ടത് ഇന്ത്യക്കാരന് ഈ ലോകത്തിൻ്റെ ആവശ്യം മാത്രമാണ്.